ഹായ് ഫ്രണ്ട്സ് ഷെയർ മാർക്കറ്റ് അഡ്വൈസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗോൾഡിനെ പറ്റിയാണ് അഥവാ മഞ്ഞലോഹം ഒരു രാജ്യത്തിൻ്റെ എക്കണോമി ഇടിഞ്ഞാൽ പോലും അവരുടെ നാണയത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ രൂപയുടെ മൂല്യം വളരെയധികം ഇടിഞ്ഞാൽ പോലും ഇടിയാത്ത ഒരു ക്യാപിറ്റൽ ഉണ്ടാവും അതാണ് സ്വർണ്ണമെന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ റിസർവ് ബാങ്കിന് തന്നെ വളരെ വലിയൊരു സ്വർണ്ണ നിക്ഷേപമാണുള്ളത് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ഇടിഞ്ഞാൽ പോലും ഈ ഗോൾഡിൻ്റെ മൂല്യം ലോക മാർക്കറ്റിൽ ഇടിയുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയുടെ ഒരു അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെയും സാമ്പത്തിക ഭദ്രത എതിർത്ത് കഴിഞ്ഞാൽ സ്വർണ്ണത്തിലുള്ള നിക്ഷേപത്തിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെയാണുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ഇമ്പോർട്ടൻ്റ് ആവാനുള്ളൊരു കാരണം എന്താണ് എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയെല്ലാം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളത് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഞാനൊരു സെബി രജിസ്റ്റേഡ് അഡ്വൈസർ അല്ല ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡീറ്റെയിൽസൊക്കെ ഫുള്ളി ഫോർ സ്റ്റഡി പർപ്പസ് ആണ് നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ സ്വയം സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം എടുക്കുന്നതായിരിക്കും ഉചിതം ആദ്യം തന്നെ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇവിടെ ഞാൻ ഈ ഗോൾഡിനെ പറ്റിയായിരിക്കും സംസാരിക്കാൻ പോകുന്നത് അതെ നമ്മൾ കുറച്ച് ഫിസിക്കൽ ഗോൾഡ് വാങ്ങി വെച്ചാൽ നമുക്ക് വളരെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ഇത് മേക്കിംഗ് ചാർജ് നമ്മളൊരു ഗോൾഡ് വാങ്ങിക്കുമ്പോൾ അതിന് നമ്മൾ ഇത്ര പേർസെൻറ്റേജ് മേക്കിംഗ് ചാർജ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ചില വലിയ ജ്വല്ലറികളിൽ ഇത് ഇരുപതും ഇരുപത്തഞ്ചും പേഴ്സൻറ്റേജ് വരെ വരാറുണ്ട് അതായത് സ്വർണ്ണവിലയുടെ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് പേഴ്സൻറ്റേജ് വരെ മേക്കിംഗ് ചാർജ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരിക്കലും നമ്മൾ ഈ സ്വർണം വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ മേക്കിംഗ് ചാർജ് തിരിച്ചു കിട്ടില്ല അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ കള്ളം കയറി കട്ടുകൊണ്ട് പോകാൻ സാധ്യതയുണ്ടല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചു എന്ന് വെക്കുക അപ്പോൾ എന്താ പ്രശ്നം ബാങ്ക് ലോക്കറിൽ വയ്ക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ വയ്ക്കുന്നത് എന്നൊന്നും ബാങ്കിന് ഉണ്ടാവില്ല അപ്പോൾ അതും ഒരു സെക്യൂരിറ്റിയാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല ഇനി വിൽക്കാനുള്ള പാട് അതെന്താണെന്ന് വെച്ച് ചില ഷോപ്പുകളിൽ നമ്മൾ വാങ്ങിച്ച സ്വർണം അവിടെ മാത്രമേ വാങ്ങാൻ വിൽക്കാൻ സാധിക്കുകയുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കല്യാൺ അല്ലെങ്കിൽ നമ്മുടെ ആലൂക്കാസ് അങ്ങനത്തെ വലിയ വലിയ സ്വർണ്ണ കടകളിൽ നിന്ന് നമ്മൾ ഗോൾഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കട നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട് നമ്മളവിടെ വിൽക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും സോറി സാർ ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയ ഗോൾഡ് മാത്രമേ നമ്മൾ തിരിച്ചെടുക്കുകയുള്ളൂ എന്ന് അതുപോലെ ഇപ്പോൾ പുതിയ റൂളുകളൊക്കെ വരാൻ പോകുന്നുണ്ട് നയൻ വൺ സിക്സ് ഗോൾഡ് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ അതിൽ ആ ജ്വല്ലറിയുടെ ഹോൾമാർക്ക് വേണം ആ ഗോൾഡ് ആ ജ്വല്ലറിയിൽ തന്നെ തിരിച്ചു വാങ്ങാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനത്തെ നിയന്ത്രണങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ നമ്മൾ ഗോൾഡ് ഫിസിക്കൽ രൂപത്തിൽ വാങ്ങി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടിന് ആവശ്യമുള്ളപ്പോൾ വിറ്റ് കാശാക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരും മറ്റൊരു ബുദ്ധിമുട്ടാണ് ഡിപ്രിസിയേഷൻ അത് ഏത് ജ്വല്ലറിയിൽ പോയാലും ഉണ്ട് നിങ്ങളുടെ അടുത്ത് പഴയൊരു ഗോൾഡ് ഉണ്ട് നിങ്ങളതായിട്ട് വിൽക്കാൻ ചെല്ലുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള മാർക്കറ്റ് വിലയേക്കാളും ഒരു ഡിപ്രീസിയേഷൻ കുറച്ചിട്ടായിരിക്കും അവർ വില പറയുക അപ്പോൾ അതും എന്താണ് നമ്മുടെ നഷ്ടമാണ് പിന്നെ എന്താണ് നമുക്ക് കിട്ടുന്നത് ഒരിക്കലും പ്യുവർ ആയിട്ടുള്ള സ്വർണമല്ല നയൻ വൺ സിക്സ് ഗോൾഡ് എന്ന് പറയും അതായത് തൊണ്ണൂറ്റിയൊന്ന് പോയിൻ്റ് ആറ് ശതമാനം മാത്രമാണ് അതിൽ സ്വർണ്ണമുള്ളത് ബാക്കി എന്താണ് അലോയിസ് ആണ് കാരണം പ്യുവർ ഗോൾഡ് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ മെറ്റൽ ഭയങ്കര സ്ട്രെങ്ത് കുറവുള്ള മെറ്റലാണ് അപ്പോൾ ബാക്കിയുള്ള മെറ്റൽസുമായിട്ട് മിക്സ് ചെയ്തുള്ള അലോയ് ആണ് ശരിക്കും നമുക്ക് കിട്ടുന്ന ഫിസിക്കൽ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ അഞ്ച് കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് ഫിസിക്കൽ ഗോൾഡ് വാങ്ങരുത് പകരം ഇലക്ട്രിക് ഗോൾഡ് വാങ്ങണം എന്നുള്ളതിനെ ന്യായീകരണമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അഞ്ച് ഡിസഡ്വാൻറ്റേജസും നമ്മൾ ഈ ഫോമിലാണ് ഗോൾഡ് വാങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗോൾഡിൽ കാശായി നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്കിതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും ഇനി മറ്റൊരു ചോദ്യമാണ് ഡു വി ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ഇ ഗോൾഡ് നമുക്ക് സ്വർണ്ണത്തിലും നിക്ഷേപിക്കണോ അതോ ഷെയർ മാർക്കറ്റിൽ കുറച്ച് കമ്പനികൾ ഓഹരികൾ മാത്രം വാങ്ങി നിക്ഷേപിച്ചാൽ പോരെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചാൽ പോരെ എന്തിനു സ്വർണത്തിൽ നിക്ഷേപിക്കണം എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് അതിൻ്റെ ഉത്തരം നമ്മൾ നിർബന്ധമായും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കുകൾ കിട്ടുന്ന പ്രോഫിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റിങ് ചെയ്ത് മാറ്റാവുന്നതുമാണ് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ക്രാഷ് ഉണ്ടായാൽ പോലും ഗോൾഡിൻ്റെ വില കുറയില്ല മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ സ്വർണത്തിൻ്റെ വില മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതും ഭയങ്കര ഡ്രാസ്റ്റിക്കലി ആയിട്ട് അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിലും സ്വർണത്തിൻ്റെ വിലയും മുകളിലേക്ക് തന്നെയായിരിക്കും പക്ഷേ ചെറിയൊരു സ്ലോ ഉണ്ടെന്ന് സ്ലോവിലായിരിക്കുമെന്ന് മാത്രം അപ്പോൾ ഒരു പത്ത് കൊല്ലം മുന്നത്തെ സ്വർണത്തിൻ്റെ വിലയും ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയും നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നൂറ് ശതമാനം ഗോൾഡാണ് ഈ ഗോൾഡേ കിട്ടുക നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ട് വിൽക്കാം ഇന്ന ജ്വലറി തന്നെ കൊണ്ടുപോയി വിൽക്കണമെന്നില്ല നമുക്ക് ഓൺലൈൻ എപ്പോൾ വേണമെങ്കിലും വിൽക്കാം നമുക്ക് കാശായിട്ട് മാറ്റാൻ സാധിക്കും അതുപോലെ ചില രീതിയിൽ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുമ്പോൾ ഫിസിക്കൽ ഡെലിവറിയും പോസിബിളാണ് നമുക്ക് സ്വർണ്ണം ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ഫോർമാലിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ ഗോൾഡായിട്ട് നമുക്ക് ഡെലിവറി ആയിട്ട് കിട്ടുന്നതുമാണ് മെയിൻലി നാല് മെത്തേഡ്സാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ഒന്നാമത്തേത് ഗോൾഡ് ഫണ്ട്സ് രണ്ടാമത്തത് ഗോൾഡ് ഇ ടി എഫ് ദെൻ സോവറിൻ ഗോൾഡ് ബോണ്ട് ദെൻ ഡിജിറ്റൽ ഗോൾഡ് ഈ രീതിയിലുള്ള നാല് നിക്ഷേപങ്ങളാണ് മെയിനായിട്ട് നമുക്കുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതേ ഇത് ഈ നാല് മെത്തേഡ്സിനെ പറ്റിയും ചെറിയൊരു രീതിയിലുള്ളൊരു എക്സ്പ്ലനേഷൻ മാത്രമേ തരുന്നുള്ളൂ ബാക്കി ഇതിൻ്റെ പുറകെ നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്യാം ഇത് ഓരോന്നും എന്താണ് ഇതിലൊക്കെ എങ്ങനെ നിക്ഷേപിക്കണം ഇതിൽ എത്ര രൂപ വെച്ചിട്ട് മിനിമം നമുക്ക് നിക്ഷേപിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോയിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതുമായിരിക്കും ഫസ്റ്റ് വൺ ഗോൾഡ് ഫണ്ട് ഗോൾഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകൾ പോലെ തന്നെയാണ് പക്ഷേ നമുക്ക് ഇതിനെ നിക്ഷേപിക്കാനായിട്ട് ഡിമാറ്റ് അക്കൗണ്ടൊന്നും ആവശ്യമില്ല പക്ഷേ ഗ്രോ ആപ്പ് ഒക്കെ പോലത്തെ ആപ്പുകൾ വേണം അതായത് ഇങ്ങനത്തെ മ്യൂച്വൽ ഫണ്ട് ഗോൾഡ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആപ്പുകളുണ്ട് അതിനൊരു എക്സാമ്പിളാണ് ഗ്രോ ആപ്പ് അതുപോലത്തെ ഏതെങ്കിലും ആപ്പുകൾ വഴി മാത്രമേ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗോൾഡ് ഫണ്ടുകളുടെ പേരുകൾ അവിടെ ചേർത്തിട്ടുണ്ട് ആക്സിസ് ഗോൾഡ് ഫണ്ട് എസ് ബി ഐ ഗോൾഡ് ഫണ്ട് എസ് ഡി എഫ് സി ഗോൾഡ് ഫണ്ട് ഫണ്ട് മുതലായവയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾഡ് ഫണ്ട്സ് അതിൻ്റെയൊക്കെ വൺ ഇയർ റിട്ടേണും ത്രീ ഇയർ റിട്ടേണും ഫൈവ് ഇയർ റിട്ടേണും കൂടി ഞാനവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് ആ ഗ്രോ ആപ്പിലെ കയറി നോക്കി ഓരോ ഫണ്ടുകളുടെയും ഡീറ്റെയിൽസും അതിൽ എത്ര രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം മിനിമം എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാൻ സാധിക്കും ഈ ഗോൾഡ് ഫണ്ടുകളുടെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് പോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എസ് ഐ പി രീതിയിലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു മാസം എന്ന രീതിയിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും വിറ്റുമാറുകയും ചെയ്യാം മ്യൂച്വൽ ഫണ്ട്സ് ഇപ്പോൾ നമുക്ക് നോർമൽ മാർക്കറ്റ് ടൈമിൽ വിൽക്കാവും സാധിക്കുന്ന പോലെ തന്നെ ഗോൾഡ് ഫണ്ട്സും വിൽക്കാൻ സാധിക്കും ഇതിൻ്റെ ഒരു ഡിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഫണ്ട്സിന് ഫിസിക്കൽ ഡെലിവറി ഇല്ല അപ്പോൾ നമുക്കിതൊരു ഫിസിക്കൽ ഡെലിവറി വേണമെങ്കിൽ ഈ ഗോൾഡ് ഫണ്ട്സിനെ ഗോൾഡ് ഇ ടി എഫ് ആയി കൺവേർട്ട് ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഫിസിക്കൽ ഡെലിവറിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി വരുന്നത് ഗോൾഡ് ഇ ടി എഫ് ആണ് നിങ്ങളൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിരിക്കുന്ന ബ്രോക്കറേജ് ഫേമിൻ്റെ ആപ്പ് വഴി ഡയറക്റ്റ് ഗോൾഡ് ഇ ടി എഫുകൾ വാങ്ങിക്കാം അതിൽ നിപ്പോൺ ഗോൾഡ് ഇ ടി എഫ് ആണ് ഏറ്റവും നല്ലൊരു ഇ ടി എഫ് ഫുണ്ട് മീൻസ് അത് നമുക്ക് വേണമെങ്കിൽ നാൽപ്പത്തി രണ്ട് രൂപ മുതൽ നാൽപ്പത്തി അഞ്ച് രൂപ വരെയൊക്കെ ആയിരിക്കും നിപ്പോൺ ഗോൾഡ് ഡി ഇപ്പോഴത്തെ വില നിലവാരം അപ്പോൾ ആ ഒരു നാൽപ്പത്തി രണ്ട് രൂപ തൊട്ട് നിങ്ങൾ കുറേശേ കുറേ ഗോൾഡ് വാങ്ങി വയ്ക്കാമെന്നുള്ളാണ് നിപ്പോൺ ഗോൾഡ് ടി എഫിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പക്ഷേ മാർക്കറ്റ് ക്യാപ്പിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എസ് ഡി എഫ് സിയുടെ ഗോൾഡ് ഫണ്ടാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഗോൾഡ് ഫണ്ട് അതുപോലെ തന്നെ യു ടി ഐ ഗോൾഡ് എക്സ്ചേഞ്ച് അപ്പോൾ ഇതിൽ ഓരോ ഗോൾഡ് ഫണ്ടുകൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എത്ര രൂപ പ്രോസസിങ് ചാർജ് കാര്യങ്ങളൊക്കെ വരും മുതലായ ഡീറ്റെയിൽസൊക്കെ ഗോൾഡ് ഇ ടി പറ്റി മാത്രമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം ഇനി നമുക്ക് ഗോൾഡ് ഫണ്ടിൻ്റെയും ഗോൾഡ് ഇ ടി എഫിൻ്റെയും ഒരു കമ്പാരിസൺ നോക്കാം ഗോൾഡ് ഇ ടി എഫിന് നോർമൽ ബ്രോക്കറേജ് ആണ് അതായത് നിങ്ങളുടെ ഷെയർ ഷെയർ ബ്രോക്കർക്ക് നിങ്ങളൊരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഷെയർ വാങ്ങുമ്പോൾ എത്രയാണ് ബ്രോക്കറേജ് ആ ഒരു നോർമൽ ബ്രോക്കറേജ് ആണ് ഗോൾഡ് ഡി ടി എഫിൽ വരുക എങ്ങനെയായാലും അതൊരു പോയിൻറ്റ് ത്രീ തോന്നല് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വരെയായിരിക്കും പക്ഷേ ഗോൾഡ് ഫണ്ടിന് എക്സ്പെൻസ് റേഷ്യും എക്സിറ്റ് ഉണ്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയാണ് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനുള്ള പോലെ തന്നെ എക്സ്പെൻസ് റേഷ്യവും എക്സിറ്റ് ഉണ്ട് ഏതാണ്ട് ഒരു ഒന്നര ശതമാനത്തോളം നിങ്ങൾക്ക് ചാർജ് വരും പിന്നെ ഗോൾഡ് ഡി ടി എഫിന് ഡിമാറ്റ് അക്കൗണ്ട് വേണം ഗോൾഡ് ഫണ്ടിന് ഡിമാറ്റ് അക്കൗണ്ട് വേണ്ട രണ്ടും മാർക്കറ്റിൽ ട്രേഡബിൾ ആണ് ഗോൾഡ് ഇ ടി എഫിന് ഒരു ഫിക്സഡ് എസ് ഐ പി സെറ്റപ്പ് ഇല്ല പക്ഷേ ഗോൾഡ് ഫണ്ടിന് ഫിക്സഡ് എസ് ഐ പി സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർകം ചെയ്യാനായിട്ട് ഗോൾഡ് ഇ ടി എഫിൽ നിങ്ങൾക്ക് തന്നെ ഒരു എസ് ഐ പി പോലെ വാങ്ങി വാങ്ങി ചെയ്യാം ഇപ്പോൾ അഞ്ഞൂറ് രൂപയുടെ ഒരു മാസം നിങ്ങൾ അഞ്ഞൂറ് രൂപയാണ് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ അഞ്ഞൂറ് രൂപയുടെ ഗോൾഡ് നിങ്ങൾക്ക് എല്ലാ മാസവും വാങ്ങി വെക്കാം അതല്ല കൂടുതൽ എമൗണ്ട് ആണ് അയ്യായിരം രൂപയൊക്കെയാണ് നിങ്ങൾ നിക്ഷേപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ള കാര്യബർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എച്ച് ഡി എഫ് സി അല്ലെങ്കിൽ യു ടി ഐ മുതലായ ഗോൾഡ് ഇ ടി എഫുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ അത് ഒരു മന്ത്ലി നമുക്ക് മാനുവലായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ ഫിസിക്കൽ ഡെലിവറിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഗോൾഡ് ഇ ടി എഫിന് ഫിസിക്കൽ ഡെലിവറി ഉണ്ട് മിനിമം ഒരു കിലോഗ്രാം ഗോൾഡിൻ്റെ അത്ര ഫണ്ട് നിങ്ങളുടെ ഇ ടി എഫിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കിലോഗ്രാം നിക്വലൻ്റായ ഫണ്ടിനുള്ള ഇ ടി എഫുകൾ നിങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ വൺസ് നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ഡെലിവറിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ ഗോൾഡ് ഫണ്ട്സിന് ഈ ഒരു ഓപ്ഷൻ ഇല്ല ഗോൾഡ് ഫണ്ട്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം ഗോൾഡ് ഇ ടി എഫാക്കി മാറ്റിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഫിസിക്കൽ ഡെലിവറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇനിയുള്ളത് ഡിജിറ്റൽ ഗോൾഡാണ് ഡിജിറ്റൽ ഗോൾഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഗോൾഡ് ഇ ടി എഫിൽ നിന്നും ഗോൾഡ് ഫണ്ടിൽ നിന്നും വളരെയധികം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേടിഎം സേഫ് ഗോൾഡ് കുവേര അങ്ങനെ പ്രശസ്തമായ ഒരു മൂന്ന് ആപ്പുകളുടെ പേര് മാത്രമാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഇതുപോലെ ഒത്തിരി ആപ്പുകളുണ്ട് അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് കുറേശ്ശെ ഫണ്ട് ഇട്ട് ഫണ്ടിട്ട് ഗോൾഡിനെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽ ഗോഡിന് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എസ് ടി ഉണ്ട് നിങ്ങൾ കുറച്ച് ഗോൾഡ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ വിൽക്കുമ്പോഴോ ഒക്കെ ജി എസ് ടി ആപ്ലിക്കബിളാണ് അപ്പോൾ ഒരു രണ്ട് മുതൽ മൂന്ന് പേഴ്സൻറ്റേജ് വരെയൊക്കെ നിങ്ങളുടെ ഈ ഒരു ജി എസ് ടിയും ടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും ഗോൾഡ് ഫണ്ടിനെയും ഗോൾഡ് ഇ ടി എഫിനെ അപേക്ഷിച്ചിട്ട് ചാർജസ് വളരെ കൂടുതലാണ് അപ്പം ഇനി ഇതിനകത്ത് ഓരോന്നെ ഡീറ്റെയിൽസ് ഞാൻ ഗോൾഡ് ഡീറ്റെയിൽ ഗോൾഡിനെ പറ്റി മാത്രമായിട്ടൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുതൽ ദൈർഘ്യമാക്കിപ്പോവും അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഏതൊക്കെ മെത്തേഡുകളിൽ എങ്ങനെയൊക്കെ ഗോൾഡ് വാങ്ങാം ഏതാണ് നല്ലൊരു മെത്തേഡ് എന്ന് മാത്രമേ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അടുത്തത് സോവർ ആൻഡ് ഗോൾഡ് ബോണ്ടാണ് ഇത് ആർ ബി ഐയുടെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലാനുകൾ അത്ര ഫ്ലെക്സിബിൾ അല്ല അതുപോലെ തന്നെ നമുക്ക് വിൽക്കാനും പാടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ സെബിയുടെ റെഗുലേഷനിൽ പറഞ്ഞല്ലോ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയാൽ ടി വി പ്ലസ് ടു ഡേ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ഓവർ ഗോൾഡ് ബോണ്ടിന് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും ക്രെഡിറ്റ് ആയതന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എമർജൻസി കേസിൽ ഇത് വാങ്ങി വെച്ച് നമുക്ക് സെല്ല് ചെയ്യണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ സാധിക്കില്ല അതുപോലെ നമുക്ക് ഇതിനകത്ത് ഫിക്സഡ് പ്ലാനുകളാണ് ഫ്ലെക്സിബിലിറ്റി വളരെ കുറവാണ് അപ്പം പിന്നെ കമ്പാരിസൺ ആണ് ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിൽ നമുക്ക് നേരിട്ട് പോയി വാങ്ങിക്കാം അല്ല ഇ ടി എഫ് ആണെങ്കിൽ നമുക്ക് വൺ കിലോനി ഈക്ലാകുമ്പോൾ എന്ത് ചെയ്യാം ഫിസിക്കൽ ഡെലിവറി ആവശ്യപ്പെടാം ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഗോൾഡ് ഫണ്ടാണെങ്കിൽ അതിനെ ഗോൾഡ് ഇ ടി എഫ് ആയി കൺവേർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കാം അപ്പോൾ ഇത് ഈ നാല് ഇൻവെസ്റ്റിംഗ് ടൈപ്പുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഗോൾഡ് ഇ ടി എഫ് ആണ് ഇത്രയും കൂടി ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്താണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ചാർജുകൾ വളരെ കുറവാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിറ്റ് ഒഴിവാക്കാം അതുപോലെ എപ്പോൾ വേണമെങ്കിലും ഒരു കിലോനെ ഈക്വൻറ്റ് ആയി കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെലിവറിക്കും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഗ്രാം ഗോൾഡായിട്ട് വാങ്ങിക്കാം അല്ലെങ്കിൽ വൺ ബൈ ടെൻ ഗ്രാം ആയിട്ട് വാങ്ങിക്കാം ഈവൺ വൺ ബൈ ഹൺഡ്രഡ് ആയിട്ട് നിപ്പോൺ ഇ ടി എഫ് വൺ ബൈ ഹൺഡ്രഡിൻ്റെ ടേംസിലാണ് നാൽപ്പത്തി രൂപ നാൽപ്പത്തഞ്ച് രൂപയാണ് എസ് ഡി എഫ് സിക്ക് വൺ ഗ്രാം ആണ് ഏകദേശം നാലായിരത്തി നാനൂറ് രൂപയാണെന്ന് തോന്നുന്നു ഇപ്പോൾ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ കുറേശ്ശെ കുറേശ്ശെ വാങ്ങിച്ചാൽ മതി ഗോൾഡ് ഇ ടി എഫ് ആകുമ്പോൾ അപ്പോൾ അതെല്ലാം തന്നെ ഗോൾഡ് ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി ഈ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ വരുന്ന വീക്കുകളിൽ ചെയ്യാം ഗോൾഡ് ഇ ടി എഫ് ഗോൾഡ് ഡീറ്റൽ ഗോൾഡ് എന്താണ് അല്ലെങ്കിൽ സോറിങ് ഗോൾഡ് ബോണ്ട് എന്താണ് അങ്ങനെ ഓരോന്നിനെയും എടുത്തിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ എത്ര രൂപയ്ക്ക് വാങ്ങാം ഏതൊക്കെയാണ് ബെസ്റ്റ് ഫണ്ടുകൾ അല്ലെങ്കിൽ ഏതാണ് നല്ല ഇ ടി എഫ് മുതലായ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ കൂടി ഉടനെ തന്നെ നമ്മൾ വിടുന്നതായിരിക്കും അപ്പോൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തേക്കാം ഞാനപ്പോൾ ഇനി കുറച്ച് ടെലഗ്രാം ചാനലുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു ബിഗിനർ ബിഗിനറൊക്കെ ആണെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് വൺ ഷെയർ മാർക്കറ്റ് അഡ്വൈസ് ബൈ പോക്കറ്റ് ഡയറി എന്ന ചാനലാണ് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കണമാണ് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇൻഡ്രോയ്ഡൈ കോളുകളും ഡെലിവറി കോളുകളും എല്ലാം ഇടാറുണ്ട് അതുപോലെ ഷോർട്ട് ടൈം ബുക്കുകളൊക്കെ ഇടാറുണ്ട് ഒരുവിധം എല്ലാ കോളുകളും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെയൊക്കെ തന്നെ സക്സസ് ആണ് നല്ല റിട്ടേൺസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ചൂടെ കൊടുത്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ചാനൽ എന്ന് പറഞ്ഞു കേരള കേരള ഓരോപിണി എനിക്കോ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ടെലഗ്രാം ഗ്രൂപ്പ് ആയിരിക്കും കേരള ഓരൂപിണി അബൌട്ട് സ്റ്റോക്ക് മാർക്കറ്റ് അപ്പോൾ ഇതിനകത്ത് മെയിൻലി ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം പിക്കുകളൊക്കെയാണ് ഇടാറ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് കൂടുതലും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ പിന്നീടുള്ളത് കെ ഐ വി ട്രേഡേഴ്സ് കോർണറാണ് കേരള ഓരോപിണിയുടെ തന്നെ ഒരു ഡേ ട്രേഡിങ്ങിന് വേണ്ടിയുള്ളൊരു ചാനലാണിത് അപ്പോൾ ഇതിനകത്ത് ഇൻട്രാ ഡേ കോളുകളും ഷോർട്ട് ടൈം ബിക്കുകളൊക്കെ കൂടുതലായിട്ട് ഇടാറുണ്ട് അതുപോലെ ഓപ്ഷൻ കോളുകളൊക്കെ കെ ഒ വി ട്രേഡേഴ്സിൽ കൂടുതലായിട്ട് ഇടാറുണ്ട് പിന്നീട് നമ്മുടെ രാജ സാർ തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലാണ് എൻ്റെ ഒരു ഗുരുവായിട്ട് ഞാൻ കാണുന്ന ആളാണ് രാജ സാറ് അപ്പോൾ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സാറിൻ്റെ കീഴിൽ അക്കൗണ്ട് എടുത്തവർക്ക് മാത്രമേ ഇതിൽ മെമ്പറാവാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ബാക്കിയുള്ള മൂന്ന് ടെലഗ്രാം ഗ്രൂപ്പുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി സ്റ്റോക്കുകളെ പറ്റിയിട്ട് അത്ര നോളേജ് ഇല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം ഏത് സ്റ്റോക്കിനെ പറ്റി ചോദിച്ചാലും ആരെങ്കിലുമൊക്കെ ആൻസർ ചെയ്യും അതല്ലെങ്കിൽ അറിവുള്ളവരെ അതിനെപ്പറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ തരും അപ്പോൾ അത് ഒരു ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിരിക്കും അപ്പോൾ കഴിയുന്നതും ഈ മൂന്ന് ഗ്രൂപ്പുകളിലും ജോയിൻ ആവാൻ ശ്ര ശ്രദ്ധിക്കുക മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് ടെലിഗ്രാം ഗ്രൂപ്പുകളിലെ ലിങ്കുകൾ കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ആദ്യം തന്നെ വേണ്ടതൊരു ഡിമാറ്റ് അക്കൗണ്ടാണ് ആണ് അപ്പോൾ ഇനിയും ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ബ്രോക്കേഴ്സിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് യൂസ് ചെയ്തിട്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് താങ്ക്